Hello traders, welcome back to our channel. Our channel Nifty and Bank Nifty analysis in the atom with the video like a lot of America good so them yellow is fun card. So again and dive into the market. See there's a volatile market and like in the like exactly number and down market analysis in the video parental levels. Our levels in the Ulil Tanya Nifty and the Degulum, Bank Nifty and the Degulum, Expiry, I told Bank Nifty in the Nifty in the sense trade is either Bank Nifty Expiry at Lum, our range in Ulil Tanya. So, this is the same thing. We have to do this. 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 We have to see, there is a premium in the volatility market. So, the premium is a chart that is very important. The premium is a chart that is very important. If you have an option buyer, option seller, trap, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രണ്ട് സ്കാൽപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഒന്ന് ആക്റ്റീവ് ആവാണ്ടിരുന്നതും ഗ്രൂപ്പിൽ കാരണം പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല മാർക്കറ്റിൽ ആൻഡ് നമ്മൾ ഇന്നലെ പറഞ്ഞ മാർക്കറ്റ് ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു സോ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് അവസാനിച്ചിട്ടുണ്ട് ബട്ട് നമ്മൾ നിഫ്റ്റിയിൽ നോക്കിയാലും ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിയാലും പ്രോമിസിംഗ് ആയിട്ടുള്ള രണ്ട് ക്യാൻഡിൽസ് ആണ് ഉണ്ടായിട്ടുള്ളത് ഈവൻ ദോ പ്രോമിസിംഗ് ക്യാൻഡിൽസ് ആണെങ്കിൽ പോലും നമുക്ക് മുകളിലേക്ക് ഒരിക്കലും അഗ്രസീവ് ആയിട്ട് ഇനി പോകാൻ പറ്റില്ല കാരണം മുകളിൽ നിന്ന് നല്ല ഷാർപ്പ് സെൽ ഓഫ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സോ എന്തായാലും നമുക്ക് ചാർട്ടിൽ നോക്കാം എങ്ങനെയൊക്കെയാവണം നാളത്തേക്കുള്ള നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി പ്ലാൻസ് ആൻഡ് അതുപോലെ തന്നെ എന്തായിരിക്കും നിഫ്റ്റിയിൽ നാളത്തെ നമ്മുടെ എക്സ്പയറി സെറ്റപ്പ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടിൽ നോക്കാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടാണ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ലെവൽ ഇതാണ് അത് ലോവർ സൈഡ് സി ഇതിൻ്റെ താഴെയായിട്ട് മാർക്കറ്റിന് പ്രോപ്പറായിട്ട് ഒരു ക്ലോസ് തരാൻ പറ്റിയിട്ടില്ല നമ്മൾ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെയായിട്ട് മാർക്കറ്റ് പ്രോപ്പറായിട്ട് ക്ലോസ് ആവുന്ന ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ് അതിനുശേഷം ഇവിടെ ആരെങ്കിലും എൻട്രി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒഫ്കോഴ്സ് ഒരു എസ് എൽ വാങ്ങിയിട്ടുണ്ടാവും ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയും ആ ഒരു പോയിന്റിൽ എന്തായിട്ടുണ്ട് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ആ ഒരു റേഞ്ചിൽ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിഫ്റ്റി ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ആയി ആ ലെവലിന്റെ താഴേക്ക് വന്നു ഫസ്റ്റ് ടാർഗറ്റിലേക്ക് വന്നു ബട്ട് ഇവിടുന്നാണ് നിഫ്റ്റി അത്യാവശ്യം സ്ട്രെച്ച് ആയതിനു ശേഷമാണ് ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് സോ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ട്രേഡുകൾ നല്ലതുപോലെ വന്നിട്ടുണ്ടാവും കാരണം അത്യാവശ്യം നല്ലൊരു രീതിയിൽ മാർക്കറ്റ് പോയിട്ടുണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽ അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ റിവേഴ്സലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വന്നിട്ടുണ്ട് ബട്ട് ഇതിനകത്ത് വന്നിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ പ്രീമിയത്തിൽ ഭയങ്കരമായിട്ടുള്ള വോളറ്റൈലിറ്റി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് സോ അതുപോലെ തന്നെയാണ് പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ള വോളറ്റൈലിറ്റിയുടെ കേസ് സി നിങ്ങൾ നോക്കിയ ഒന്ന് താഴേക്ക് വരാൻ നോക്കുന്നു എഗെയിൻ ഷാർപ്പ് പുൾ ബാക്ക് എഗെയിൻ താഴേക്ക് വരുന്നു എഗെയിൻ പുൾ ബാക്ക് ഒരു ഡയറക്ഷണൽ ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ സി ഇതൊക്കെ ചെറിയ ചെറിയ പുൾ ബാക്കുകളാണ് ചെറിയ ചെറിയ മൂവ്മെന്റുകളാണ് ബട്ട് ഇന്ന് നിങ്ങൾ ആ ഒരു പ്രീമിയത്തിന്റെ ചാർട്ട് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും സി ഇതൊരു 100 പോയിന്റ്സിന്റെ മൂവേ ഉള്ളൂ സി ഈ ഒരു 100 പോയിന്റ്സിന്റെ മൂവിൽ എത്രത്തോളം പ്രീമിയം കൂടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഒരു 50 പോയിന്റ്സ് 100 പോയിന്റ്സിന്റെ താഴേക്കുള്ള മൂവിൽ എത്രത്തോളം പ്രീമിയം കുറയുന്നുണ്ട് എന്നുള്ളത് അത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പിന്നെ ഇതിനകത്തൊരു വ്യത്യാസം സംഭവിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ആ ഒരു ചാർട്ട് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ നാളത്തേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാർട്ടിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു ലോവിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് 900 എന്നുള്ള ലോവിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് ഇവൻ നമുക്ക് ഫസ്റ്റ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകാം എന്തുകൊണ്ട് അഗ്രസീവ് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നുള്ളതും കൂടി നോക്കണമല്ലോ നമുക്ക് സി ഇവിടെ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ടല്ലോ ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇത് ഇൻവെർട്ടഡ് ഹാമർ ആണ് അല്ലേ കളർ എന്തായാലും ഇൻവെർട്ടഡ് ഹാമറിന്റെ ഒറ്റ കളറേ ഉള്ളൂ അത് റെഡ് ആണ് സോ ഇത് സെല്ലേഴ്സിന്റെ പ്രഷറുള്ള ക്യാൻഡിലാണ് സോ ഈ രണ്ട് ക്യാൻഡിൽ ഇവിടെ ഉണ്ടാവുമ്പോൾ എനിക്ക് ഒരിക്കലും മാർക്കറ്റിൽ പോസിറ്റീവ് സൈഡിൽ അഗ്രസീവ് ആവാൻ പറ്റില്ല എന്നുള്ളതാണ് ഈവൻ ദോ ഈ ഒരു ലെവലിലെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് 900 എന്നുള്ള ലെവലിനെ 46900 എന്നുള്ള ലെവലിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് എന്തുകൂടെ ആവാൻ പറ്റില്ല താഴേക്കും അധികം അഗ്രസീവ് ആവാൻ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ മിക്കവാറും പിന്നെ ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ലെവലിലാണ് ഇങ്ങനെ തന്നെ ഇത്
കംപ്ലീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് ഇപ്പോഴേ നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാം. അടുത്ത ഒരു ആഴ്ച കൂടി മാർക്കറ്റ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ സ്ക്യൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് മുകളിലേക്ക് കിട്ടുന്ന ട്രേഡാണെന്നുണ്ടെങ്കിലും ഇവിടുന്ന് താഴേക്ക് കിട്ടുന്ന ട്രേഡാണെന്നുണ്ടെങ്കിലും നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡിൽ നമുക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് ക്ലോസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ. എഗെയിൻ നമ്മൾ 15 മിനിറ്റ് ടൈം ചാർട്ടിലേക്ക് തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇന്നലെ നമ്മൾ വരച്ചു വെച്ചിട്ടുള്ള അതേ ഒരു ലെവലിനെ തന്നെ നമുക്ക് ഇന്നത്തേക്കും നാളത്തേക്കും ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കാം. 170 എന്നുള്ള ലെവലാണ് ഓൺ ദ ഹയർ സൈഡ് ഞാൻ എടുത്തിട്ടുള്ളത്. എഗെയിൻ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക, അഗ്രസീവ് ആവേണ്ട കാര്യമില്ല. എഗെയിൻ ലോവർ സൈഡിലേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ സി ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എഗെയിൻ നമുക്ക് ഓപ്പൺ കിട്ടുന്നതിൽ സസ്യൂം 47,000 എന്നുള്ള ലെവലിന്റെ മുകളിലൊക്കെ ആയിട്ടാണ് ഓപ്പൺ വരുന്നതെങ്കിൽ, നമുക്ക് ഇവിടെയായിട്ട് ചെറിയൊരു ട്രെൻഡ് ലൈനിന്റെ മാർക്കറ്റ് ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇവിടെ നിങ്ങൾ ചെറിയൊരു ട്രെൻഡ് ലൈനിന്റെ മാർക്കറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ട്രെൻഡ് ലൈന് നിങ്ങളുടെ മനസ്സിലൊന്നുണ്ടാവണം. ഈ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. ഇവൻ ദോ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നതിന് പകരം ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 900 വരെയുള്ള ഒരു പോയിന്റ് വരെയുള്ള ഒരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് അതിനെ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ലെവൽ, അതായത് 800 എന്നുള്ള ലെവലും ആ ഒരു അതിനുശേഷം താഴേക്ക് 700 എന്നുള്ള ലെവലിലേക്കൊക്കെ ഉള്ള മൂവ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമുക്ക് അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആരെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് താഴെ പ്രോപ്പറായിട്ട് ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ടൈറ്റ് എസ് എല്ലിനെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആൻഡ് എഗെയിൻ ഈ ഒരു ടാർഗറ്റിനെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് ട്രയൽ ചെയ്യാം. ആൻഡ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്ട്രിക്റ്റ് എസ് എല്ലിനെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്, പ്രോപ്പറായിട്ട് എസ് എല്ലിനെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. സോ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് വിശ്വസിക്കുകയാണ്. എഗെയിൻ ഒന്ന് അപ്പോസൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എഗെയിൻ മാർക്കറ്റ് ഇവിടുന്ന് ഒരു ഒരു ട്രെൻഡ് ലൈനും കൂടി മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എഗെയിൻ ഇവിടെയും മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ട്രെൻഡ് ലൈനെ കൂടി വാച്ച് ചെയ്യുക, ഇതൊരു പ്രോപ്പറായിട്ട് ഒരു പെൻഡന്റ് ആയിട്ട് മാറുന്നുണ്ട്. സോ ബട്ട് നമുക്ക് ആക്ച്വൽ മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ബട്ട് എന്നാലും ചെറിയ മൂവുകൾ ഇതിൻ്റെ ഉള്ളിൽ വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ലെവലിന്റെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തരികയാണ്, ലെറ്റ്സ് അസ്യൂം ഈ ഒരു ലെവലിനെയും മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിനെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. എഗെയിൻ ഇതിനെ കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 400 എന്നുള്ള ടാർഗറ്റൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. എഗെയിൻ ഈ ഒരു ലെവലിൽ 400 എന്നുള്ള ടാർഗറ്റൊക്കെ മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. എഗെയിൻ എന്താണ് നമ്മൾ നിഫ്റ്റിയിൽ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്, നാളെ നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. സോ എക്സ്പയറിയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒന്ന് 15 മിനിറ്റ് ടൈം ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. മാർക്കറ്റ് ഇവിടെയായിട്ട് നിയർ സർവീസിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, ഈ ഒരു ബോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തുകൂടെ സംഭവിച്ചിട്ടുണ്ട്, സി ഇവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വീഴാൻ നോക്കി, എഗെയിൻ ഇവിടെ പോയി റെസിസ്റ്റൻസ് എടുത്തു, എഗെയിൻ താഴേക്ക് വന്നു, ഈ ഒരു ലെവലിനെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്തു, ഇവിടുന്ന് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. സോ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ലെവൽ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള 28.50 എന്നുള്ള ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലെവലിൻ്റെ താഴെ വന്നിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണ്, മാർക്കറ്റ് എങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 770 എന്നുള്ള ആ ഒരു ലെവൽ നമുക്ക് മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ബോട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതിനെ കൂടി മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് താഴേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. ബട്ട് ഓവർ അഗ്രസീവ് ആവേണ്ട കാര്യമില്ല, കാരണം മാർക്കറ്റ് ആ ഒരു കണ്ടീഷനിലാണുള്ളത്, എക്സ്പയറിയും കൂടിയാണ്. സോ നമ്മുടെ ക്യാപിറ്റലിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നതാണ്. അഗെയിൻ വാട്ട് ഇഫ് മാർക്കറ്റ് ഈ ഒരു ലെവലിന് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ, സി മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഇതിനകത്തൊരു ട്രേഡ് ക്ലിയർ ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ 25 എന്നുള്ള ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് പ്രോപ്പർ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു ട്രേഡ് മുകളിലേക്ക് വരുള്ളൂ എന്നുള്ളതാണ്. സോ ഇതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഞാനൊരു അഗ്രസീവ് ട്രേഡിനെ കുറിച്ച് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല, പ്ലാൻ ചെയ്യുന്നില്ല. എനിഹാവ് ഇതിൻ്റെ മുകളിലേക്ക് ട്രേഡ് വരികയാണെന്നുണ്ടെങ്കിൽ അഗ്രസീവ് ട്രേഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കീപ്പ് സ്ട്രിക്ട് സ്റ്റോപ്പ് ലോസ്, നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ലോസിനെ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് മാത്രം ഈ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. എഗെയിൻ എന്താണ് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാകുന്നെങ്കിൽ, സി നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെന്നുണ്ടെങ്കിലും ഗ്യാപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. ബട്ട് ഈവൻ ഇനീഷ്യലി ഈ ഒരു റേഞ്ചിൻ്റെ, അതായത് 8 ഈ ഒരു ലെവൽ ഉണ്ടല്ലോ 900 എന്നുള്ള ലെവല്, 900 താഴെ ആയിട്ടുള്ള ഗ്യാപ്പ് അപ്പുകളാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ചെറിയൊരു പാനിക് സിനാരിയോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് ലാസ്റ്റ് റിവേഴ്സൽ ഉണ്ടാക്കിയ പോയിന്റാണ്, എഗെയിൻ ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റാണ്. സോ ഇതിൻ്റെ താഴെയായിട്ടുള്ള ഗ്യാപ്പ് ഡൗണുകളാണ് ഉണ്ടാവുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ കിടന്ന് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കിയിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോൾ നമുക്ക് കാണാനുള്ള സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റിൽ നിയറസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സപ്പോർട്ടാണ് ഈച്ച് ആൻഡ് എവറി ടൈം മാർക്കറ്റിൽ ഇവിടെ എത്തുമ്പോൾ ബയേഴ്സ് ആക്റ്റീവ് ആവുന്നുണ്ട്. സോ
അവിടുന്ന് മാർക്കറ്റ് താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എഗെയിൻ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ എഗെയിൻ സെല്ലേഴ്സ് വീണ്ടും ട്രൈ ചെയ്യും, കാരണം ഇതൊക്കെ സെല്ലേഴ്സിന്റെ ടെറിട്ടറിയാണ്. സോ അതുകൊണ്ട് തന്നെ 47,000 എന്നുള്ള ലെവലിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ തന്നെ അവർക്ക് ഓൾ ടൈം ഹൈയും കൂടെ കൂടെയുണ്ട്, അതുകൊണ്ട് തന്നെ അവർ ട്രൈ ചെയ്യും. സോ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുൾ ബാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പുൾ ബാക്കിന് ശേഷം മാർക്കറ്റ് ഒരു ഹയർ ഹൈ ഫോർമേഷൻ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് നല്ലൊരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാം. ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഓറൽസ് ഗ്യാപ്പ് അപ്പ് ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് ഡയറക്റ്റ് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു പ്രൈസ് ആക്ഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാനോ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. എഗെയിൻ നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഭയങ്കരമായിട്ടുള്ള ഗ്യാപ്പ് അപ്പുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഇൻ ദ സെൻസ് ഓൾ ടൈം ഹൈൻ്റെ അടുത്തൊക്കെയുള്ള ഗ്യാപ്പ് അപ്പുകൾ ഉണ്ടാവുന്നെങ്കിൽ ഇവിടെ മാർക്കറ്റിനെ പ്രോപ്പർ ആയിട്ടൊന്ന് കുറച്ച് സമയം ട്രേഡ് ചെയ്യാൻ സമ്മതിക്കുക. അതിനുശേഷം 25 എന്നുള്ള ലെവലിനെ ബ്രേക്ക് ചെയ്തതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് പുതിയൊരു ഓൾ ടൈം ഹൈ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എഗെയിൻ ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ 770 എന്നുള്ള ലെവലിനെ 775 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. 775 താഴെ വന്നു കഴിഞ്ഞാൽ സ്റ്റിൽ വീക്ക്നെസ് ഇൻടാക്ട് ആയിട്ട് കാണാൻ പറ്റും. സോ ആ ഒരു പോയിന്റിനെ കൂടെ വാച്ച് ചെയ്യണം. ഈ ഒരു പോയിന്റ് ആയിരുന്നു ബയേഴ്സിന്റെ ലാസ്റ്റ് ഉണ്ടായിരുന്ന പോയിന്റ്, ബയേഴ്സ് ലാസ്റ്റ് ഈ ഒരു ചാർട്ടിൽ ആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ്. സോ അതിന് താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ കൂടെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് നിഫ്റ്റി ഫിൻ സർവീസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്? സി നിഫ്റ്റി ഫിൻ സർവീസിൽ ഈ ഒരു ലെവൽ ഉണ്ടല്ല, അതായത് 120 എന്ന് പറയുന്ന ലെവല്, 21,120 എന്ന് പറയുന്ന ലെവൽ ക്രൂഷ്യലാണ്. സോ 21,120 ആൻഡ് അതുപോലെ തന്നെ വന്ന ഹയർ സൈഡ് 21,210 എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം. 21,210. സോ ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക. അതിൻ്റെ താഴേക്ക് മുകളിലേക്കായിട്ട് ഒരു മൊമെന്റം ഉണ്ടാവുക. സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യണം. ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാൻ പറ്റും. അത് അപ്പർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു ലെവലിനെ ഹൈനെ വാച്ച് ചെയ്യാം. ഇവിടുന്നാണ് റീസെല്ലി സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ളത്. സോ ആ ഒരു ലെവലിനെ കൂടെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. എഗെയിൻ എന്താണ് സ്റ്റോക്കുകൾ, ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടത്? സി ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ HDFC നോക്കുകയാണെന്നുണ്ടെങ്കിൽ, HDFC ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കിയുള്ള മൂവ്മെന്റ് മൊത്തം ഇൻ ബിറ്റ്വീൻ ആയിരുന്നു അല്ലേ. സോ ആസ് ഓഫ് നൗ നമുക്ക് ചാർട്ടിൽ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ഉണ്ട്, 35 ഓൺ ദ അപ്പർ സൈഡ്. ഓൺ ദ ലോവർ സൈഡ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 ഞാൻ വാച്ച് ചെയ്യുന്നത്. 25 എഗെയിൻ താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഒരു ചെറിയൊരു സെലോഫ് അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. ആൻഡ് ICICI ബാങ്കിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഷ്യൽ ലെവലാണ് മാർക്കറ്റ് കിടക്കുന്നത്. ICICI ബാങ്ക് കിടക്കുന്നത് 1009 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാം. 1009 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ ഒരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. ആൻഡ് അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഇവനെ വാച്ച് ചെയ്യേണ്ടത്? കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ ആക്സിസ് ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത്. സി ആക്സിസ് ബാങ്കിൽ ക്രൂഷ്യലായിട്ട് 1112 എന്നുള്ള ലെവൽ തന്നെയാണ്. 1112 താഴെ വന്നു കഴിഞ്ഞാൽ വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എഗെയിൻ ഇന്നൊരു ന്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ക്യാൻഡിലാണ് ഈ കാണുന്നത്. സോ ആക്സിസ് ബാങ്കിൽ മുകളിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയായിരുന്നു അല്ലേ, എപ്പോഴാണ് താഴേക്ക് വീഴുക എന്നുള്ളത് അറിയാൻ പറ്റില്ല എന്നുള്ളത്. സോ 1815 അതുപോലെ തന്നെ 1850 എന്നുള്ള ലെവൽസിനെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ വാച്ച് ചെയ്യുക. ആ ഒരു രണ്ട് ലെവൽ ക്രൂഷ്യലാണ്. ഇതിൻ്റെ താഴെ മുകളിലായിട്ട് നല്ല മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എഗെയിൻ ഇൻഫിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി ഇൻഫി രാവിലെ നല്ലൊരു വീക്ക്നെസ് കാണിച്ചു. എഗെയിൻ ചെറുതായിട്ട് ഒന്ന് പിന്നെ പൊങ്ങി വരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഇൻഫിൻ അതായത് IT സെക്ടർ കാരണം മാത്രമാണ് നിഫ്റ്റി രാവിലെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി താഴേക്ക് വന്നിട്ടുള്ളത്. ആൻഡ് നിഫ്റ്റിയുടെ ആ ഒരു വരവ് കുറച്ചൊന്ന് പയ്യെ ആയത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സംഭവിക്കാത്തത് കൊണ്ട് കൂടിയാണെന്നുള്ളതാണ്. സോ എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് 3.5 എന്നുള്ള പോയിന്റാണ്. 1435 എന്ന ഇൻഫിയിൽ വാച്ച് ചെയ്യുക. അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ സ്റ്റേറ്റ് വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എഗെയിൻ നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ TCS നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി TCS 3560 എന്നുള്ള ലെവൽ ക്രൂഷ്യലാണ്. 3560 താഴെ വന്നു കഴിഞ്ഞാൽ TCS ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെയൊക്കെ ഒരു നല്ല ഒരു അപ്പ് മൂവിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് വരുന്ന പുൾ ബാക്ക് ആണ്. സോ ഇനി ഇതിനെ വീണ്ടും താഴേക്ക് വന്ന് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് റിലയൻസിൽ നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ, സി റിലയൻസും പ്രോപ്പറായിട്ട് ഇവിടെ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1405 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 1405 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ റിലയൻസിന് നല്ലൊരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനും കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. എഗെയിൻ നിങ്ങളുടെ അനാലിസുകൾ നിർബന്ധമായിട്ട് ചാർട്ടിൽ ചെയ്യാം. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിൽ വരുന്ന ട്രേഡുകൾ മാത്രം പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ചാർട്ടിൻ്റെ കൂടെ മാക്സിമം ടൈമിന് സ്പെൻഡ് ചെയ്യാനുള്ളതാണ്. സോ ആരെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട്, നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ യൂസ് ചെയ്തിട്ട് ഫണ്ട് ആഡ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.